പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 7 നാൾ കഴിഞ്ഞാൽ തിരുവോണമാണ്. തിരുവോണം ഇങ്ങെത്തി, കുടിവെള്ളം ഇങ്ങെത്തിയില്ല. തലസ്ഥാനത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. രൂക്ഷമാകുമ്പോൾ ഇന്ന് നഗരത്തിൽ ഇന്ന് പകലും വെള്ളമെത്തില്ല എന്ന വാർത്തയാണ് പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളെ നിങ്ങളെ അറിയിക്കാനുള്ളത്. നിർഭാഗ്യകരമാണ്, പുലർച്ചെ ഭാഗികമായി ആരംഭിച്ച പമ്പിങ്ങും നിർത്തിവെച്ചിരിക്കുന്നു. ഇപ്പോൾ വാൽവിലെ ലീക്ക് കണ്ടതിനെ തുടർന്നാണ് പമ്പിംഗ് നിർത്തിയിരിക്കുന്നത്. പൈപ്പിടൽ ജോലികളും പൂർത്തിയായിട്ടില്ല. ഉച്ചയോടെ മാത്രമേ ജോലികൾ പുനരാരംഭിക്കൂ എന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞു. ഉച്ചവരെ പിന്നെ എന്തായിരിക്കും പരിപാടി? കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് രൂക്ഷമായ പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിടുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരും തലസ്ഥാനത്ത് നിന്നും. ഉമേഷ് ബാലകൃഷ്ണൻ, വീണ്ടും ജലവകുപ്പിന്റെ അനാസ്ഥ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു നഗരത്തിലെ 44 വാർഡുകളിലെ 10,000-ത്തോളം കുടുംബങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ജലവകുപ്പിന്റെ ഈ കളി തുടരുന്നത്. എന്താണ് ഈ അനാസ്ഥയ്ക്ക് കാരണം? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? തലസ്ഥാന നഗരവാസികളോട് പറയാനുള്ളത് എന്താണ് ഉമേഷ് ബാലകൃഷ്ണൻ? ഇന്ന് പുലർച്ചെയോടെ ഭാഗികമായി പമ്പിംഗ് ആരംഭിച്ചെങ്കിലും പല സ്ഥലങ്ങളിലും ചോർച്ച കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ വീണ്ടും പമ്പിംഗ് നിർത്തിവെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ പമ്പിംഗ് പുനരാരംഭിക്കൂ. അതേസമയം ജോലികൾ തുടരുന്നുണ്ട്. ജോലികൾ ഫാബ്രിക്കേഷൻ, അതായത് ഈ അലൈൻമെൻറ്റ് മാറ്റുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് പൈപ്പുകൾ തമ്മിലുള്ള ബന്ധിപ്പിച്ച് അതിൻ്റെ ഫാബ്രിക്കേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതാണ് ഇപ്പോൾ ഈ പമ്പിംഗ് ലേറ്റാവാനും പ്രവർത്തനം പുനഃസ്ഥാപിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാനുമുള്ള തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നത്. 2 ദിവസം കൊണ്ട്, അതായത് 5-6 തീയതികളിൽ തന്നെ ജോലി പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ ട്രാക്കിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തൂടെയുള്ള അലൈൻമെൻറ്റ് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ഈ 2 ദിവസത്തെയും വെള്ളം തടസ്സപ്പെടുത്താൻ കാരണമായി പറഞ്ഞിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ 4ാം ദിവസമായിരിക്കുന്നു. ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമൊടുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ കോർപ്പറേഷനിലെ കൗൺസിലർമാർ ബന്ധപ്പെടുകയും കൗൺസിലർമാർ നേരെ ടാങ്കറുകൾ വിളിച്ച് അവർക്ക്, കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ആളുകൾ ഈ കൗൺസിലർമാരാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലർമാരെ ബന്ധപ്പെട്ട് അവർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ 10 ടാങ്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രശ്നം രൂക്ഷമായതോടുകൂടി കുറച്ച് ടാങ്കറുകൾ കൂടുതൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അത് പൂർവ്വസ്ഥിതിയിൽ വെള്ളം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചില പൈപ്പുകളിൽ ഇത്തരത്തിൽ ഈ പൊതു പൈപ്പുകളിൽ ചില ഭാഗങ്ങളിൽ വെള്ളം വരുന്നുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ ഒന്നും വെള്ളം വരുന്നില്ല. ചേട്ടാ, ഈ പ്രദേശത്ത് ഉള്ള എന്നെയാണോ? ഇത് ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് പഴയ കാലങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാസ്റ്റലുള്ള ലൈനാണിത്. അതുകൊണ്ട് ഇതുപോലെ താണ പ്രദേശങ്ങളിൽ വെള്ളമുണ്ട്. വീട്ടിലെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. പൈപ്പ് വെള്ളമല്ല, പാചകവും ഇതുമൊക്കെ പല സ്ഥലങ്ങളിൽ ചെന്ന് ഇതുപോലെ താണഭാഗത്തു നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നാണ് വീട്ടിലെ ആവശ്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറണമെന്ന് വെച്ചാൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ കഴിഞ്ഞ 4 ദിവസമായി വെള്ളം കിട്ടാനില്ല. ഇത് പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ടുള്ളത്. ഈ ഇപ്പോൾ ഈ ഇതുപോലത്തെ സ്ട്രീറ്റ് ലൈനുകൾ മുഴുവൻ കട്ട് ചെയ്തു. കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് മുഴുവൻ സ്ട്രീറ്റ് ലൈനുകളും കട്ട് ചെയ്ത് ഈ നാട്ടിലെ ജംഗ്ഷനുകളിൽ വച്ചിരുന്ന വെള്ളങ്ങൾ മുഴുവൻ ഈ പൈപ്പ് ലൈനുകൾ മുഴുവൻ കട്ട് ചെയ്യുകയും അങ്ങനെ ഇതുപോലെ ഒന്നോ രണ്ടോ ലൈനുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ ലൈനിൽ തന്നെ വെള്ളം വരുന്നത് ഈ പണ്ടത്തെ കാലത്ത് അരുവിക്കരയിൽ നിന്ന് ഡയറക്റ്റുള്ള ലൈൻ ആയതുകൊണ്ടാണ്, കണക്ഷൻ ആയതുകൊണ്ടാണ് വരുന്നത്. ഇത് കട്ട് ചെയ്തിട്ടാണ് പുതിയ ലൈനുകൾ എടുത്തത്. അരുൺ, രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇത്തരത്തിൽ പബ്ലിക് പൈപ്പുകളിൽ വെള്ളം വരുന്ന ഭാഗത്ത് വലിയ തിരക്കാണ്. അല്പം മുൻപ് നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ 3 ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഒരു ചേട്ടൻ വീണ്ടും ബൈക്കിലെത്തി വെള്ളം എടുക്കുന്നുണ്ട്. ചേട്ടാ, വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. 3-4 ദിവസമായിട്ട് വെള്ളം ബുദ്ധിമുട്ടാണ്. കൗൺസിലർ പോലും അതിന് കൃത്യമായ ഒരു വെള്ളം ഇല്ലാത്ത സ്ഥലത്തു നിന്ന് സമയങ്ങളിൽ വെള്ളം എത്തിക്കാനൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല. പാചകമൊക്കെ നടക്കുന്നു, വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാം പുറത്തുനിന്ന് പ്രാഥമികാരോഗ്യവും കുളിക്കാനും അതൊക്കെ, അതാണ് ഏറ്റവും പ്രധാനം. വളരെ ബുദ്ധിമുട്ടിലാണ്. രാവിലെ ഇങ്ങനെ ബൈക്ക് എടുത്ത് ഇറങ്ങുകയാണല്ലോ? രാവിലെ മുതൽ 3-4 പ്രാവശ്യം ആയത്. ചെറിയ ചെറിയ ബക്കറ്റുകൾ എടുത്തുകൊണ്ട് വീട്ടിൽ വെക്കുന്നു. അതെ, അതെ. ചേട്ടന്റെ വീട്ടിലെ അവസ്ഥ? 4 ദിവസമായിട്ട് കുടിവെള്ളം ഇല്ല. അപ്പൊ എന്റെ വീട്ടുകാരൊക്കെ ടാങ്കി കിടന്ന വെള്ളമെല്ലാം തീർന്ന് അവരെ വീട്ടിൽ പോയി. അപ്പൊ ഈ വെള്ളം ഇല്ലാത്ത, ഇത് പഴയ ലൈനാണ്. ഇപ്പൊ വെള്ളം ഇല്ലാത്ത കാരണം റെയിൽവേയുടെ പദ ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്. ചേട്ടൻ, വീട്ടിലെ അവസ്ഥ എങ്ങനെയാ? വീട്ടിൽ വെള്ളമേ ഇല്ല. മിനറൽ വാട്ടർ കുപ്പിയിൽ വാങ്ങിച്ചാണ് കുടിക്കാനും എല്ലാം. ഫാമിലി എല്ലാം അങ്ങ് പോയി, വെള്ളമുള്ള സ്ഥലത്തേക്ക് പോയി, ബന്ധുക്കളുടെ വീട്ടിലേക്കല്ലേ? ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോയി. എൻ്റെ പേര് സുന്ദരൻ. വെള്ളത്തിന് ഈ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് പോയാൽ ആര് എന്ത് ചെയ്യും? കുപ്പിവെള്ളം എത്തണം വാങ്ങിക്കും. വീട്ടിൽ കുളിക്കാനും നനയ്ക്കാനും പിള്ളേരും കുട്ടിയും തുണി നനയ്ക്കാനും ഇതിനൊക്കെ ആളുണ്ട്, ആവശ്യമാണ്. വെള്ളം എടുക്കാൻ ഇവിടെ ആളുകൾ ആണെങ്കിലും മരുന്ന് ദൂരേനും
സൗത്ത് ഇന്ത്യ വരുമോ? വലിയ ബുദ്ധിമുട്ടാണ്. അതിലിപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ആ ഓട്ടോറിക്ഷയിൽ ഇതേ സമാനമായ കാഴ്ചകൾ നമ്മൾ കുറച്ച് മുൻപ് വരെ കാണുന്നുണ്ടായിരുന്നു. അതായത് ഓട്ടോറിക്ഷകളിൽ ആളുകൾ ടാങ്കറുകളുമായി ഇങ്ങനെ വരികയാണ്. ചേട്ടാ വെള്ളം ഇല്ല അല്ലേ? ചേട്ടാ എങ്ങനെയാണ് അവസ്ഥ? വീട്ടിലില്ല, ഓട്ടോ പിടിച്ച് വരികയാണല്ലേ? അതെ. വീട്ടിലെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇതേ രീതിയിൽ ഓട്ടോറിക്ഷകളെല്ലാം പിടിച്ച് ആളുകൾ എത്തി. ഇപ്പോൾ ഏതെങ്കിലും ഒരു അതൊരു സർവീസായി തന്നെ മാറി എന്ന് തോന്നുന്നു. കാരണം ഈ പ്രദേശത്ത് ഓട്ടോറിക്ഷകൾ നിരന്തരമായി ഇങ്ങനെ വന്ന് വന്ന് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ആളുകൾ വെള്ളമുള്ള സ്ഥലങ്ങൾ തേടി എത്തുകയാണ്. ഇപ്പോൾ ഒരു ചേട്ടൻ ഓട്ടോയിൽ പോയ ചേട്ടൻ വണ്ടി നിർത്തി പറഞ്ഞ് കുളിച്ചിട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞിട്ട് പോയി. തൽക്കാലം നമുക്ക് ആ ഓഡിയോ കേൾപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ചേട്ടാ എങ്ങനെ വീട്ടിലവസ്ഥ? പാടി തന്നെ. പാചകമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ വെള്ളം എടുത്തോണ്ട് പോയിട്ട് ചെയ്യുന്നു. അത്ര അതെ അതെ. എല്ലാം എത്ര തവണ ഇവിടെ വന്നു? ഇപ്പോൾ 2 തവണ ആയി. എണ്ണ ആട്ടത്ത് അപ്പുറം ചിലപ്പോണ്ട് വേണമെങ്കിൽ കാണിച്ച് ആട്ടയ്ക്കകത്ത് പാത്രം കാര്യങ്ങളുണ്ട്. ആട്ടയ്ക്കകത്ത് ഞാൻ കാപ്പിയും കുടിച്ചിട്ട് വെള്ളമെടുക്കാന്ന് വിചാരിച്ചു. എല്ലാം നടക്കുമോ ഈ ഇടയ്ക്ക് വല്ലോ ഇവരൊക്കെ കൊണ്ട്? ഇപ്പൊ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം പമ്പിംഗ് പുനരാരംഭിക്കുമെന്നാണ് പറയണത്. 3-6 മണിക്ക് വരുമെന്ന് പറഞ്ഞ് വന്നില്ല. ഇനി എപ്പോഴും വരും. വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടില്ല. ആട്ട കുടിച്ചാണ്, ആട്ടയ്ക്ക് പൈസ കൊടുത്താണ് വെള്ളം കൊണ്ടെടുക്കാൻ ഇവിടെ വന്നത്. എന്ന് വരും? ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ്. ഓട്ടോക്ക് പൈസ കൊടുത്താണ് വെള്ളം എടുക്കാൻ പറഞ്ഞത്. ആട്ട കൊണ്ട് അപ്പുറത്ത് ഒതുക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഇത്ര തിരക്ക് മാറിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ വീട്ടിൽ പാചകമൊന്നുമില്ല? ഇല്ല, പാചകമൊന്നുമില്ല. വെള്ളം ഉണ്ടെങ്കിലേ പാചകമുള്ളൂ. പാത്രം കഴിയും. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ വാങ്ങി വയ്ക്കാം. നമ്മൾ തൽക്കാലം നമ്മൾ കഴിച്ചിട്ട് വയ്ക്കാം. പക്ഷേ നമ്മൾ പാചകം പാത്രം കഴിയും. വൃത്തിയായ വെള്ളം വേണ്ടേ? വെള്ളം ഉണ്ടെങ്കിലേ കാക്കിയ കാര്യങ്ങൾ നടക്കുള്ളൂ. ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം? ഹോട്ടലിൽ തന്നെ. എന്താ അവസ്ഥ വീട്ടിൽ? അവസ്ഥ വേറെ ഒന്നുമില്ല. റെയിൽവേ ലൈനടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതല്ലേ. ഇല്ല, വീട്ടിലവസ്ഥ? വീട്ടിൽ രാവിലെ ഇച്ചിരി വെള്ളം കിട്ടിയായിരുന്നു, അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പമ്പിംഗ് നിർത്തി വീണ്ടും? ഏതാ ഇപ്പോൾ വീണ്ടും പമ്പ് വീണ്ടും നിർത്തി? ആ, കാരണം ഇത് വാട്ടർ അതോറിറ്റിയുടെ വിഷയമല്ലല്ലോ, റെയിൽവേ ലൈനടിപ്പിക്കുന്നതിൻ്റെ വിഷയമല്ലേ. പിന്നെ രണ്ടാമത് കാലടിയെ സംബന്ധിച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ മലയോര മേഖലയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനും വിഷയമല്ലേ. അതെ, അതാണ് അരുണ്. ഇത് തിരുവനന്തപുരം നഗരത്തിൽ 44 വാർഡുകളിലെയും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ വെള്ളം ഒട്ടും എത്താത്ത സാഹചര്യം. അവിടെ നിന്നാണ് എല്ലാവരും ഇതേ രീതിയിൽ ഈ പബ്ലിക് പൈപ്പുകൾ തേടി വരുന്നത്. പബ്ലിക് പൈപ്പുകൾ തേടി എത്തുന്നു. അവിടെ എത്തി വെള്ളം ഇത് ഓട്ടോയിലും മറ്റ് സ്വന്തമായി കാറുകളുള്ളവർ കാറുകൾ എടുത്ത് വരുന്നു. പല പബ്ലിക് പൈപ്പുകൾ, ഇത് 1-2 പബ്ലിക് പൈപ്പുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇത് നേരിട്ടുള്ള കണക്ഷൻ ആയതുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്തായാലും എൻ്റെ ഒരു സംശയമുള്ളത്, ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് പൂർത്തിയാവേണ്ട അറ്റകുറ്റപ്പണികളും അലൈൻമെന്റ് വർക്കുകളുമാണ്, അത് 3-ാമത്തെ ദിവസത്തേക്ക് കടന്നു. ശരി, 4-ാമത്തെ ദിവസത്തേക്കും കടക്കുന്നു. ഇന്നും നമുക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള ബദൽ സംവിധാനം ഈ പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോർപ്പറേഷനുമായി വാട്ടർ അതോറിറ്റി കൂടിയാലോചിക്കേണ്ടതല്ലായിരുന്നോ? യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിയും കോർപ്പറേഷനും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു കൂടിയാലോചന ഇല്ലാതെ പോയോ? കോർപ്പറേഷൻ മേയർക്കും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ വീട്ടിൽ പലയിടങ്ങളിൽ നിന്നും അവരുടെ ബന്ധുവീടുകളിലൊക്കെ പോയി വെള്ളമെടുക്കാൻ കഴിയുമല്ലോ. സാധാരണക്കാരായ മനുഷ്യരെന്ത് ചെയ്യും? വലിയ ദുരിതമാണ്. കാരണം ഇത്തരത്തിൽ സാധാരണക്കാരായ വ്യക്തികൾ, അല്ലെങ്കിൽ വീട്ടിൽ കിടപ്പ് രോഗികളുള്ള ആളുകൾ, പ്രായമായ അവർ മാത്രം വീട്ടിൽ താമസിക്കുന്നവർ, അവർക്കൊന്നും ഇത്തരത്തിൽ പബ്ലിക് പൈപ്പുകളിൽ നേരിട്ടെത്തി വെള്ളം എടുത്തുകൊണ്ട് പോകാൻ ആരോഗ്യമില്ലാത്ത ആളുകളുണ്ട്. അവർ വരെ വളരെ ബുദ്ധിമുട്ടാണ്. നിലവിൽ ഇതിൽ വാട്ടർ അതോറിറ്റിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ആദ്യം പുറത്തിറക്കിയത്. 5-6 തീയതികളിൽ വെള്ളം ഉണ്ടാകില്ല. അത് 32 വാർഡുകളിൽ പൂർണ്ണമായും, 12 വാർഡുകളിൽ ഭാഗികമായും. അങ്ങനെ 42 വാർഡുകളിൽ വെള്ളം ഉണ്ടാകില്ല എന്നുള്ള വാർത്താക്കുറിപ്പ് മാത്രമാണ്. അതിനും പുറമേ ഉള്ള ഒരു കൂടിയാലോചനകൾ ഇവിടെ നടന്നില്ല. ആ കൂടിയാലോചന നടന്ന ഇന്നലെ മാത്രമാണ് ഇങ്ങനെ പൈപ്പുകൾ മാറ്റിയിടേണ്ടി വരും. 2 ദിവസമെങ്കിലും വെള്ളം മുടങ്ങുമെന്നുമുള്ള വിവരം നാട്ടുകാരെ അറിയിച്ചു എന്നതിനും അപ്പുറത്തേക്ക്, അതിപ്പോ അടുത്ത ദിവസത്തേക്ക് നീണ്ടിരിക്കുന്നു. 2 ദിവസം എന്ന് പറഞ്ഞത് 4-ാമത്തെ ദിവസത്തേക്ക് പോയിരിക്കുന്നു. പക്ഷേ ഇതിനെ ഈ വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയർമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും നേരത്തെ തന്നെ കൂടിയാലോചന നടത്തി ഒരു പ്ലാൻ ബി, ഏതെങ്കിലും തരത്തിൽ ഇത് നീണ്ടുപോയാൽ വെള്ളം എത്തിച്ചേ മതിയാവൂ. കാര്യം വെള്ളമാണല്ലോ, ഒരു നഗരത്തിൻ്റെ കുടിവെള്ള സപ്ലൈ ചെയിൻ ഒന്നാകെ ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ കോർപ്പറേഷനുമായിട്ട് കൂടിയാലോചിച്ച് ആ സ്ഥലങ്ങളിലേക്ക് കുടിവെള്ള ടാങ്കറുകൾ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, മറ്റ് ജില്ലകളിൽ നിന്ന് കുടിവെള്ള ടാങ്കറുകൾ സജ്ജീകരിച്ച് നിർത്തുക, ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ വാട്ടർ അതോറിറ്റി? ഈ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ പണി ഉമേഷേ?
തീർച്ചയായും അക്കാര്യത്തിൽ ഗുരുതര വീഴ്ച വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഉയർന്ന പൊതുവികാരം. രണ്ട് ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ അറിയിപ്പ് നൽകുമ്പോൾ ഈ ടാങ്ക് എല്ലാമുള്ള വലിയ ടാങ്ക് എല്ലാമുള്ള വീടുകളിലുള്ള ആളുകൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് ഒരുപക്ഷെ വാട്ടർ അതോറിറ്റി കരുതിയിട്ടുണ്ടാവും. പക്ഷേ രണ്ട് ദിവസം കൊണ്ട് പണി തീരുന്നില്ല. വളരെ ഗുരുതരമായ അവസ്ഥ. ആകെ 10 വാട്ടർ ടാങ്കുകളായിരുന്നു ഈ ഓരോ സ്ഥലങ്ങളിൽ വെള്ളം വിതരണം ചെയ്യാൻ വേണ്ടി കരുതിയിരുന്നത്. പക്ഷേ അത് മതിയാകില്ല എന്ന് തിരിച്ചറിയുന്നത് ഇന്നലെ മാത്രമാണ് എന്നുള്ളതാണ്. ഇന്നലെ യോഗം ചേരുമ്പോഴാണ് MLA രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ, തിരുവനന്തപുരം MLA ആന്റണി രാജു, വട്ടിയൂർക്കാവ് MLA ശിവൻകുട്ടി.